നാടുവിട്ട് മറുനാട്ടിൽ ഞാനും ഇന്നൊരു പ്രവാസി. കൂടൊഴിഞ്ഞു മണൽക്കാട്ടിൽ നീറിടുന്നൊരു വിദേശി. ഈ മൗനവിലാപം തീരുവതെന്നിവിടെ. ഇനി മാമലനാട്ടിൽ എന്നു വരും തിരികെ. പല നാട്ടിലെ മാനവര് അവരിവിടെ സഹോദരര്. വിധി നീട്ടിയ വീഥികള് വിരൽ കോർത്തൊരു സ്നേഹിതര്. അവർ ഒന്നായി പാടുകയാ എന്ത് കോലായത്? കുടിക്കാൻ കഞ്ഞിയാണെങ്കിലും കുടുംബത്തോടൊപ്പാകുമ്പോ ഒരു സുഖല്ലേ. അല്ല, നിനക്ക് സുഖാണോ? എനിക്ക് സുഖ. എന്നാ വാ, നമുക്കൊരു ചായ കുടിക്കാം. ഹലോ. അതെ അതെ, അല്ല, ഇതാരത്? ആരൊക്കെയാ കൂടിയാ? പോലെ പോവും, ഞങ്ങളൊന്ന് കറങ്ങട്ടെ. പെണ്ണുങ്ങളെ കൂട്ടി വെറും കറക്കം തന്നെ ആയിരിക്കില്ലേ. എന്നാ പിന്നെ വർമാജി, ഷഫിക, ഇൻഷാല്ല വാടി. ഇവിടെ ഇപ്പൊ ഇങ്ങനെ നടക്കാൻ ഇവനെ പോലത്തെ ഒരു അവകാശമുണ്ട്. ആവും. എന്നാ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകും, പിന്നെ കാണാം. കാത്തു കാത്തോരവധി വരുമ്പോൾ കൽപകം കുളിരും. കൂട്ടിവച്ച കിനാക്കളുമായി ചെന്നു വീടണയും. ഉറ്റവർക്കായെല്ലാം ശരമായി. മരുഭൂമിയിലോ മലനാടിതിലോ പ്രവാസി ഞാൻ മകനായി. എന്തെല്ലാം സുഖം തന്നെ? ഷാഫിയോ, എപ്പ വന്ന്? പിന്നെ നിങ്ങള് കൃഷിക്കാരനായിട്ട് ഇവിടെ കൂടി. അവിടെ എത്ര കോടി ഉണ്ടാക്കിയും കാര്യമില്ല. സ്വന്തം മണ്ണിൽ അധ്വാനിച്ച 100 രൂപ ആണെങ്കിൽ അതിന്റെ സമാധാനം വേറെ തന്നെ. വെരി അത്രക്കിരിക്ക. ആകെ ഈ ഒരു ജീവിത വഴിയിൽ ആയുസില്ലധികം. ആണ്ടിലൊരു നാൾ കടലു കടന്നാൽ ആരിലാണു സുഖം? ഗൾഫുകാരന്റെ ഷാടനക്കിളി ഗതിയറിഞ്ഞാൽ കരയും ഇണക്കി. എല്ലാം എപ്പളാ വന്ന്? ഞാൻ എന്തെന്ന് ചെയ്യുന്നു? എപ്പളാ പോന്ന്? തുടരാമിനിയും സൽക്കർമ്മവുമായി സഹായിയായി തണലായി. ഉരുകും മനസ്സിൽ ഉണർവേകാനായി ദുആക്കരോ ബദറായി. നാടുവിട്ട് മറുനാട്ടിൽ ഞാനും ഇന്നൊരു പ്രവാസി. കൂടൊഴിഞ്ഞു മണൽക്കാട്ടിൽ നീറിടുന്നൊരു വിദേശി. ഈ മൗനവിലാപം തീരുവതെന്നിവിടെ. ഇനി മാമലനാട്ടിൽ എന്നു വരും തിരികെ. പല നാട്ടിൽ
അവരിവിടെ സഹോദരർ, വിധി നീട്ടിയ വീഥികളിൽ വിരൽ കോർത്തൊരു സ്നേഹിതർ. സങ്കടപ്പെടണ്ട, അടുത്ത വരവിനെങ്കിലും അവിടെ എല്ലാം അവസാനിപ്പിച്ചു വരണമെന്ന് ഇതാണ് ഓരോ പ്രവാസിയുടെയും ആഗ്രഹം. എന്നിട്ടും ഗൾഫുകാരൻ്റെ പ്രവാസം അവസാനിക്കുന്നതേയില്ല. മക്കളെ പഠിപ്പിക്കണം, അവരെ കെട്ടിച്ചേക്കണം, വാങ്ങിയ സ്ഥലത്ത് വീട് വെക്കണം, വീടിൻ്റെ ലോൺ തീർക്കണം, പരിഭവങ്ങളും പരാതികളും പിന്നെയും ബാക്കി. എല്ലാം കഴിയുമ്പോഴേക്കും ജീവിതയാത്രയിൽ തിരശ്ശീല വീണിരിക്കും.